ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് സദ്യക്കൽ ഉണ്ടാക്കുന്ന മസാലക്കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചതുരക്കഷ്ണങ്ങളായി മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടിന്റെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ക്യാരറ്റിന്റെ പകുതി എടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ബീൻസ് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഓവർ നൈറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുത്താണ്. ഇത് ഉണങ്ങിയ ഗ്രീൻ പീസ് ആയതുകൊണ്ട് കുതിർത്ത് വെച്ചെടുത്തത്. ഫ്രഷ് ഗ്രീൻ പീസ് വാങ്ങിക്കാൻ കിട്ടും, അതാണെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം. ഇനി ഈ പച്ചക്കറികളെല്ലാം വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്തൊരു കുക്കറിലേക്ക് ഇടാം. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേവാൻ വേണ്ടുന്ന വെള്ളമൊഴിച്ച് തീ കത്തിക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് വേവിച്ചെടുക്കാം. പച്ചക്കറി വേവാൻ വെച്ചത് ഒരു വിസിൽ വന്ന് തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പോഴത്തേക്കും പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് ചേരുവകൾ വറുത്ത് അരച്ചെടുക്കണം. ഞാനിവിടെ അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ ഒരു 5 ചെറിയുള്ളി മുറിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, അത് ചേർത്താലും നല്ലൊരു ഫ്ലേവറും ടെക്സ്ചറും ഉണ്ടാവും. ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഇതിനെ ഇളക്കി വറുത്തെടുക്കാം. തേങ്ങയും ഉള്ളിയും ലൈറ്റ് ബ്രൗൺ നിറാവുമ്പം തീ കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. പൊടികൾ ചേർത്താൽ അധിക സമയം വറുക്കണ്ട, പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലേക്ക് കോരിമാറ്റാം. വറുത്തെടുത്തത് ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇതിപ്പോ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി മുറിച്ച് ചേർക്കാം. ഇളക്കി വഴറ്റാം. ഉള്ളി വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് മുറിച്ചതും ചേർത്ത് വഴറ്റാം. ഇഞ്ചിയിലെയും വെളുത്തുള്ളിയിലെയും നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ച് ചേർത്ത് വഴറ്റാം. തക്കാളി വാടി തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്ത പച്ചക്കറികൾ ചേർക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കാം. കുറച്ച് മിക്സിയിലെ ജാറ് കഴുകിയ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നല്ലോണം മുളക്കി മിക്സ് ചെയ്യാം. ഇപ്പം അരച്ച ചേർത്ത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലോണം മുളക്കി മിക്സ് ചെയ്യാം. ഈ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും അവസാനം ചേർത്താതായിരിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവല്ലേ. നേരത്തെ വേണമെങ്കിൽ ചേർക്കാം, ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇപ്പം ചേർക്കാം. നേരത്തെ പച്ചക്കറി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് തീ കുറച്ച് 2-3 മിനിറ്റ് തിളപ്പിക്കാം.
ഇപ്പൊ ഇത് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു, നല്ല മണം വരുന്നുണ്ട്. ഇന്ന് ഇളക്കി കൊട്ട ശേഷം ഈ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ സദ്യ മസാലക്കറി റെഡിയാണ്. ഇനി ഇതിൽ കടുക് താളിച്ച് ചേർക്കണം. അടുപ്പത്ത് ഒരു പാനില് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി അര ടീസ്പൂൺ കടുകും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് താളിക്കാം. കടുക് കൂട്ടി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കറിയിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ സദ്യ മസാലക്കറി റെഡിയാണ്. ഇതിന് വേറൊരു ബൗളില് വിളമ്പാ. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.